നിനക്ക് ബർത്ത് ഒന്നും കിട്ടിയില്ലേ മോനെ? ഷർട്ടൊക്കെ വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നല്ലോ. വലിയ തിരക്കായിരുന്നു. ജാനു എന്താ വരുന്നേ? മോൻ വേഗം പോയി കുളിച്ച് ശുദ്ധമാവും. അമ്മ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ശരിയാ. നീ എന്താ ജാനു മിടിച്ചു നിൽക്കുന്നത്? ചന്ദ്രൻ വന്നത് കണ്ടില്ലേ? ഏ അവന് കുളിക്കാൻ ചൂടുവെള്ളം വെക്കണം. പശുവിനെ വേഗം പോയി കറക്ക്. ദോശ ഉടുക്കം ചുട്ടാ മതി. ചൂടില്ലെങ്കിൽ അവൻ ഒന്നും കഴിക്കില്ല. ആ ഒക്കെ ശുദ്ധമായിരിക്കണം കേട്ടോ. ശരി. പട്ടാളം മരുന്ന് ഇതാ കൊണ്ടുപോയി കൊടുക്കും. ഇത് പോക്കാട പത്തു. അതെ, ശവപ്പെട്ടി ഒന്ന് ചെലവാ. നിന്റെ വെച്ച അപ്പനോ അമ്മയ്ക്ക് ചെറ്റകള് പട്ടാളം മാസത്തിനെ ചിട്ടപ്പടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഞാനിവിടെ ഉണ്ടായിച്ചേനെ അടി നടക്കുന്നു. ഞാൻ അടിയിലായിരുന്നു. ഞങ്ങൾക്കെതിരെ നടന്നു പോകണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലേ ഈ ലോറിക്കാരുടെ പതിവായിരുന്നു. മിണ്ടി പോകരുത്, വാഹനങ്ങൾ കൂടി പോകാനാണ് ഈ റോഡ്. ഞാൻ ഈ രാജ്യത്തെ തൊഴിലാളിയാണ്. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്കൊക്കെ നിന്ന് പുറകെ നോക്കും. ഇവിടെ മാരിയൊക്കെ പിടിച്ച് പെട്ടാളത്തിൽ ചേർത്ത് വന്ന ആചാരെ ചിട്ട പഠിപ്പിക്കാൻ. അത് കോളേജ് കുമാരികൾ നടക്കും. എന്ത് പറ്റിയുടെ രാഘവാ? അങ്ങനെ പറഞ്ഞു റെയ്ഡ് പോകാൻ ജയിലിൽ നിന്ന് വന്ന്. എപ്പോ ഇപ്പോ വന്നത്? സ്റ്റാൻഡിൽ ഭയങ്കര ബഹളാണ്. അയാൾക്ക് പട്ടണം ചുറ്റാൻ റിക്ഷ വേണം. ബഹ്മാനായ തമ്പുരാനെ, ഓന് കേറ്റാലും തല്ല്, കേറ്റില്ലാലും തല്ല്, അല്ലെങ്കിൽ കടം. നമുക്ക് സ്റ്റാൻഡ് മാറ്റിയാലാ. ഇനി ഈ കവലയുടെ കാര്യം പോക്കാം. അല്ല, 6 മാസത്തേക്ക് പൊരുതിയായിരുന്നു. നമ്മൾ സ്റ്റേഷൻ കവലിക്ക് പോകുക. എടാ കുഞ്ഞുമോനെ, എടാ കുഞ്ഞുമോനെ, ആ നീ കടം ഉറങ്ങിക്കോ. ചായ ണോ വന്നത്? അല്ലടോ, 42 വർഷമായി. പിന്നെ എന്ത് വേണം തനിക്ക്? ജയിലിലേക്ക് പോകുമ്പോ 40 ചില്ലാനും ബാക്കിയുണ്ടായിരുന്നു. തോമായോട് കടം പിരിക്കാൻ വന്നിരിക്കുന്നു. കിഴവനായതുകൊണ്ട് ഇപ്പൊ തന്നെ വിട്ടിരിക്കുന്നു. ആരോടെ
എന്തോ ആ മടിയില് മീഡിയ ഇതേ പറ്റിയ അതല്ല ചോദിച്ചത്. കാശ് എന്തോണ്ട് കയ്യില്? ഒന്നുമില്ല. ചതിക്കല്ലേ, കൊച്ചിന് മരുന്ന് വാങ്ങിക്കാനുള്ള 3 രൂപയാ. രാവട്ടാ ശല്യം, ഞാൻ മരുന്ന് കഴിച്ചിട്ടേ നിന്റെ കൊച്ചിൻ തള്ളേക്ക് മരുന്ന് കഴിച്ചാ മതി. ഇപ്പോ വെക്കട, മാറ്റി വെക്കട. ഒരു സിഗരറ്റ്, ഒരു പാക്കറ്റ് തീർത്ത് വിടറാ. അത് കുറച്ച് വിഷമോ ചേട്ടാ. എന്ത്? ഒന്നോ രണ്ടോ ആണെങ്കിൽ തരാൻ പറ്റും. ഒരു പാക്കറ്റ് നിങ്ങളാണെങ്കിൽ കാശും തരില്ല. എന്താ പറഞ്ഞു? ഇങ്ങോട്ട് ഇറങ്ങി വേടാ, ഇങ്ങോട്ട് ഇറങ്ങി വേടാ. അറിയിക്കോട്ട്, അങ്ങോട്ട് മാറി കാശി ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് എന്താ ഇനിയും വേണം? ഈ ബുദ്ധി നിനക്ക് ആദ്യം തോന്നിയില്ലല്ലോടാ. അപ്പൊ കിട്ടേണ്ടത് കിട്ടിയാലേ നടക്കേണ്ടത് നടക്കും. തരുവാ. എന്തോ ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്ന്. ജല്ലബ്ര എങ്ങനെ ഉണ്ട്? ജല്ലബ്ര തീരെ കുറവില്ല. ഇതവന് കൊടുത്തത് വേണ്ടാന്ന് പറഞ്ഞ ആശുപത്രി ഒന്ന് ചവിട്ടുമെന്ന് അവനോട് പറഞ്ഞേരാ കേട്ടാ. അവനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുടിച്ചിട്ട് ടാക്സി ഓടിക്കരുത്, കുടിച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കുന്നവനെ ഒക്കെ ചവിട്ടണം.
വാസു കുടിക്കും. വാസു പട്ടാളമാ, ഇവനൊക്കെ സിവിളാ, വേറെ സിവിള്. നീ പേടിച്ചു പോയോ? ഇല്ല. പിന്നെ കുത്താൻ വരുന്ന പശുവിനെ പോലെ തിരിഞ്ഞതോ? വെറുതെ എന്നെ ചുണ്ടുപിടിപ്പിക്കരുത്, ഞാൻ പിന്നെ വായി വരുന്നൊക്കെ പറയും, വഴക്കാവും. നീ ഭയന്നു പോയോന്നാണ് വാസുവിന്റെ ചോദ്യം. കൂടെ മാറുന്ന സ്ഥലത്തേക്ക് ആണുങ്ങൾ കുനിഞ്ഞു നോക്കിയാ പിന്നെ ഞെട്ടിപ്പോയായിരിക്കും. ആണുങ്ങൾ? അതിനിവിടെ ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ആണല്ലെന്നാണോ പറയുന്നത്? അതല്ല വാസുവിന്റെ ചോദ്യം. ഞാൻ ഒഴികെ മറ്റൊരുത്തരെ ഇവിടെ പറയാനില്ലെങ്കിൽ പിന്നെ നീ എന്തിനു ഭയന്നു? അതോ വേണ്ടാത്ത പറഞ്ഞ എനിക്ക് പിടിക്കൂലോ. ഭാര്യയും ഭർത്താവും സ്വന്തമാണല്ലോ, എന്നെ കരുതി പെരുവിഴി വെച്ചാണോ? ആ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പെണ്ണല്ലേ, വിശ്വസിക്കാൻ കൊള്ളൂല. വാസു വെറും ഡ്രൈവറാ, അവള് വേറെ ആരെങ്കിലും. എന്നാണ് എന്റെ അന്ത്യം നോക്കിക്കോ. ഒരു സിംഹത്തിനെ ഉയർത്തൽപ്പിച്ച കഥ. ഇതെന്ത് ജന്തുക്കളാ മോളെ? അയ്യേ, ഈ ചേട്ടനെ ഒന്നും അറിയില്ല. ജന്തുക്കളായത് ഒരാണും ഒരു പെണ്ണും. ഇതാണ് അയാൾ ചീത്തിയ, തമ്മിൽ തല്ലും. അതിനാ കയ്യിലിരിക്കുന്ന വടി. ഇവളുടെ കയ്യിൽ എന്തായിരിക്കുന്നത്? ചൂല്. എപ്പോഴും വഴക്കാവര്. ഒട്ടേനങ്ങ് വിടുന്നില്ല. അതിനു മുമ്പ് ആണും പെണ്ണും ചൂലും വടി. എങ്ങനെ തോന്നാണ്ടിരിക്കും? വന്ന് ഊണ് കഴിക്കാൻ പറ. ചേട്ടാ വന്ന് ഊണ് കഴിക്കാൻ. നീ അറിയ എന്നെ ഒന്ന് ക്ഷമിക്കാൻ. അങ്ങനെ പിള്ളേരെ വിട്ട് വരുത്തനെ വിളിക്കുന്ന പോലെ വിളിച്ച അത് വന്ന് നിന്നാ വാസുവിനെ കിട്ടൂല. ഈ വാസുവോട് അന്യനാണോ എന്നാണ് ചോദ്യം. ചേച്ചി എന്നെ വഴക്ക് പറയുക. വന്ന് ഊണ് കഴിക്കണം, എനിക്കൊന്ന് ഉറങ്ങണം. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതാ. ഇന്നെന്താണ് ഈ വിശേഷം? എന്ത് വിശേഷം? അല്ല, ഒരു സദ്യയുടെ വട്ടമുണ്ടല്ലോ. ഇന്ന് കൊച്ചമ്മയുടെ മോൻ വന്നതിന്റെ വിശേഷം. ആ അങ്ങനെ നിന്റെ കൊച്ചമ്മയുടെ മോന്റെ വിശേഷത്തിന്റെ വകയൊന്നും എനിക്ക് വേണ്ട. നിന്റെ കൊച്ചമ്മയുടെ തിന്നാനേ വേറെ ആളെ നോക്കിക്കോണം. ആരുടെ ആയാലും ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനല്ലേ. ഹോട്ടലിൽ ചോറ് കിട്ടിയാലഞ്ഞിട്ടല്ല ഇവിടുന്ന് ഉണ്ണുന്നത്. വാസു പറഞ്ഞ പറഞ്ഞതാ. നിന്റെ അച്ഛനല്ലേ എന്റെ അമ്മാവൻ. അങ്ങേര് മരിക്കാൻ നേരത്ത് ഞാൻ കൊടുത്ത വാക്കാ.
നിന്നെ നോക്കിക്കോളാമെന്ന്. അച്ഛനുമ്മി അച്ഛനുമ്മി മരിച്ചപ്പോ എന്നെ നോക്കിയതാ അമ്മാവൻ. ഇത് കേക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. നിന്നോട് ശൃംഗരിക്കാനൊന്നുമല്ല വാസു ഇവിടെ വരുന്നത്. എന്നായാലും നിന്നെ ഞാൻ കെട്ടും. നീ എന്റെ മുറപ്പെണ്ണാണടേ, എന്റെ എന്റെ മുറപ്പെണ്ണ്. പക്ഷേ ദരിദ്ര കല്യാണത്തിനൊന്നും വാസുവിനെ കിട്ടൂല. വാസു പൊന്നുണ്ടാക്കും, പണമുണ്ടാക്കും. നിന്നെ രക്ഷിക്കാനുള്ള കെൽപ്പുണ്ടാകുമ്പോൾ വാസു വാസു വരും. വാഴടച്ചോളാം കേട്ടാ. അല്ല വാങ്ങലേ സഞ്ജി, നീ വരാത്തത് എന്ത് സഞ്ജി? മാടപ്രാവേവാള്ളും കൊണ്ടുവാ, നീ തരുന്ന കള്ള് വാവാ. തമാശ കളിക്കാൻ എത്ര നേരമായിരുന്നോ ഞാൻ നിന്നെ കാത്തിരിക്കൂടെ. അയ്യോ ഞാൻ പോവാ, അച്ഛൻ ഷോപ്പിംഗ് വരാറായി. നീ ഇങ്ങനെ ജെർക്ക് ചെയ്താ എന്റെ സ്റ്റിയറിംഗ് ബാലൻസ് പോവും. പോയിക്കോ പോയിക്കോ, ഞാനേ സെക്കൻഡ് ഷോയ്ക്ക് അത് വഴി വരും. നമ്മുടെ സ്ഥലത്ത് കാത്തിരിക്കണോ കേട്ടോ. ചേച്ചി ജോലിക്ക് പോയി ചേട്ടാ. നീ ബോഡിക്കകത്തല്ലായിരുന്നോ കണക്കാർ? അതെ ആചാരി, ഇന്നലെ ഞാൻ അറസ്റ്റായിരുന്നു. കുറെ നേരം അറസ്റ്റ് കയറുന്നപ്പോ വല്ലാത്ത ചൂട്, പിന്നെ ഞാൻ പുറത്തേക്ക് പോയി. ഞാൻ അടിയിലായിരുന്നു ആചാരെ. നീ ഇന്നലെ ഗൗതമേ കണ്ടോടാ കിളി. ആശാനോട് ഈ കിളി നുണ പറയില്ല, എനിക്ക് അവളെ കാണാതെ ഉറക്കം വരില്ല ആശാനെ. അപ്പൊ നമ്മള് ദൂരെ ലൂടിന് പോവാറുള്ളപ്പോ അപ്പൊന്നും ഞാൻ ഉറങ്ങാറില്ല ആശാനെ. ആശാനെ ഞാൻ അവളെ കെട്ടുവാനെ. അതെ അമ്മേ, അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ദേ തൊട്ടു നോക്ക്. എൻ
എന്റെ ഞാനും എന്തിനാ ഇങ്ങനെ ദിവസവും അടിച്ചു വരുന്നത്? ദേ ഇത് കണ്ടോ, മനുഷ്യൻ താമസിക്കുന്ന വീട്ടിൽ മാറാതെ പിടിക്കാൻ പാടില്ല. ഐശ്വര്യക്കേടാ. ശരി, എല്ലായിടത്തും എന്റെ കണ്ണും കൈ എത്തിക്കോണം. ഒന്നിനെ കൊണ്ട് ഒരു വകയ്ക്കും കൊള്ളത്തില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. പെണ്ണായതിനു ശേഷം വാസു ഇന്നു വരെ നിന്നെ തൊട്ടിട്ടില്ല. എനിക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നീ അറിഞ്ഞിട്ടില്ല. ഏതായാലും ഇന്ന് ഞാൻ നിന്നെ തൊട്ടില്ല. എന്നായാലും നീ എന്റേത് മാത്രം. എന്റെ ജാനു എനിക്കൊരുന്നത്. മദ
മനോഹരി മദാലസേ മനോഹരി തവിളിൽ തന്നത് മധുവാണോ കമലപ്പൂവിന്തളമാണോ തവിളിൽ തന്നത് മധുവാണോ കമലപ്പൂവിന്തളമാണോ കളഭ കുളിരാണോ ചുവന്ന കുരിശുള്ള വണ്ടിയല്ലേ ആശാനെ? അതേടാ. അതിനിപ്പോ നമ്മളെവിടെ പോവും? ആ ആശാനെ ഒരു കാര്യം ചെയ്യാം, ഈ താഴെ കിടക്കുന്നവന്റെ ചോര മുക്കി നമ്മുടെ ലോറിയിൽ ഒരു കുരിശു വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാ പോരെ. അത് മതി. ജാനു, എന്തോ നീ അവനെ വിളിച്ചവർത്തി കാപ്പി കൊടുക്ക്, എന്നിട്ട് ഇന്നെങ്കിലും രാവിലെ അവനോടൊന്ന് കുളിക്കാൻ പറ. ഇന്ന് അവന്റെ പിറന്നാൾ അമ്പലത്തിൽ പോണം. ശരി. കോളേജിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ചെറുക്കൻ ഇങ്ങനെ ശുദ്ധമില്ലാണ്ടായത്. കേട്ടോ, ചന്ദ്രകുഞ്ഞിനോട് വേഗം വിളിച്ചു വരികയാണ്. ഇന്ന് കുഞ്ഞിന്റെ പിറന്നാളാ, അമ്പലത്തിൽ പോണമെന്ന് അമ്മ പറഞ്ഞു. എന്ത് വേണം? സുമതി ഒന്ന് വിളിക്കണായിരുന്നല്ലോ. സുമതി, എന്താ കളിച്ചേട്ടാ? വളരെ ആശാൻ വിളിക്കുന്നത്. പോയിട്ട് വരും. വാ വാ. എന്തിനാ ചേട്ടാ വിളിച്ചത്? ഞങ്ങള് പൊള്ളാച്ചിയിലോട് പോവാ, രണ്ടു ദിവസം കഴിയുമ്പോ മോളി കാശ് സൂക്ഷിച്ച് ചാരിച്ചേച്ചിനെ കൊണ്ടുപോയി. Yeah.
ഒന്ന് മാറി തരുമോ? വീട്ടുകാരരെ, ആരാ പുറത്ത്? ഒരു കിളിയാണ്. കിളി വർത്താനം പറയുമോ? കിളി എന്ന് പറഞ്ഞാ മനുഷ്യ കിളിയാണ്. ഞാനൊരു വണ്ടിക്കിളിയാണെന്ന്. എന്ത് വേണം? റേഡിയേറ്ററുകളുടെ പുക വരണം, ഇത്തിരി വെള്ളം വേണം. റേസ് ചെയ്യാ ചാനെ. ആശാനെ, ഞാൻ വെള്ളം എടുക്കാൻ ചെന്നോടത്തുണ്ടല്ലോ. എന്താടാ? താർപ്പോളിനും ബോഡിയെല്ലാം അഴിഞ്ഞു പറഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണാ അവളുടെ കുളിമുറിയിൽ നിന്ന് കുളിക്കണു. നീ എന്തിനാ കുളിമുറിയിലേക്ക് നോക്കിയത്? ഞാൻ ചുമ്മാ നോക്കിയത് ആശാനെ. എന്നിട്ട് അവള് പെശക ആശാനെ. എന്ന് പറഞ്ഞ? അവളെന്നോട് കയറി റേസായി. പോ വന്നവനും വെള്ളം ഇല്ലാത്തവനൊക്കെ എന്തിനാ എന്നോട് വന്നു? എന്നിട്ട് നീ എന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ പട്ടാളം വാസുവിന്റെ സ്റ്റെപ്പിനെയാണ്. ആശാന കൂടി ചെല്ലാങ്കി അവിടെ ഒരു സംഗതി നടക്കും. ആശാനെ, അതിന് മാത്രം വാസുവിനെ കിട്ടൂല. സ്വീകരിക്കുന്നെങ്കിൽ ഈ ജന്മത്ത് വാസു ജാനുവിനെ മാത്രമേ സ്വീകരിക്കൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ജാനുവ. പക്ഷെ പൊന്നും പണവും ഉണ്ടാക്കിയിട്ടേ വാസു ജാനുവിനെ കിട്ടൂ. കേറാൻ വേണ്ടി അപകടം കണ്ടതുണ്ടോ സാർ? അത്രയ്ക്ക് ഭയപ്പെടാനൊന്നുമില്ല.
തലയ്ക്ക് ശക്തിയായി മുറിവ് പറ്റിയത് കൊണ്ടാണ് കാഴ്ചയ്ക്ക് തകരാറ് സംഭവിച്ചിട്ടുള്ളത്. എന്താ നോക്കുന്നേ? എനിക്കൊന്നും കാണാൻ വയ്യ ചേച്ചി. അനങ്ങാതെ കിടന്നോളൂ, പെട്ടെന്ന് സുഖമാവും. സിസ്റ്റർ, അവളുടെ തല അനങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല, അവളെ ഞങ്ങൾ നന്നായി നോക്കിക്കൊള്ളാം. നീ ഇങ്ങനെ വിഷമിച്ചു നിന്നിട്ട് എന്താ ജാനു കാര്യം? വിധിയ, ഒക്കെ വിധിയ. അവൾക്ക് ഇനി കാഴ്ച കിട്ടിയില്ലെങ്കിൽ പറ്റുന്നേ? എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഒക്കെ ശരിയാകും. നീ ഗുരുവായൂരപ്പന് പൊന്നുകൊണ്ടൊരു കണ്ണം കൊണ്ട് നിർന്നോളൂ, അതിനുള്ള ചെലവ് ഞാൻ തരാം. അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ കാശൊന്നുമില്ല ഉത്തമ്മി. അതിനിപ്പോ എത്രയാ വേണ്ടത്? ഒരു 30 രൂപയെങ്കിലും ആകും പറ്റുന്നു. ആ, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ അടുക്കളയിലോട്ട് ചെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വാ ജാനു. നീ ഇവിടെ വരാത്തത് കൊണ്ട് കൂട്ടാനൊന്നും ശരിയാവുന്നില്ല അത്രേ. ചന്ദ്രുവിന് ഒന്നും പിടിക്കുന്നില്ല. ജാനുവിന്റെ അനിയത്തിക്ക് സുഖമായില്ലേ? ശരിക്കും സുഖമായില്ല. ജാനു ഇനി ജോലിക്ക് വരില്ലേ? വരും. വരാതെങ്ങനാ ഞങ്ങൾ ജീവിക്കുന്നത്? ജാനു, എന്തോ? ദാ, നീ വീട്ടിലേക്ക് വയ്ക്കും. മതി മതി, ഞാൻ കുളിച്ചാട്ടിനോട് പിണക്കാം. അയ്യോ, എന്ത് പറ്റി? 2-3 ദിവസം എവിടെയായിരുന്നു? പൊള്ളാച്ചിയില്. വേണം വേണം, പൊള്ളാച്ചിന്നും പറഞ്ഞ് ഈ ചേട്ടന്മാരെ മീനാക്ഷിയുടെ നിറ പോയതാണോ? വെളുത്തമ്മേ, ഇത്രയും നെട്ടും പോട്ടും ഇല്ലാത്ത വർത്തമാനം എന്നോട് പറയരുത് കേട്ടോ. അവനിപ്പോ ഞാൻ എന്താ പറഞ്ഞു? വെളുത്തമ്മേ, ഈ കിളി പൊള്ളാച്ചിയിലല്ല കൊയിലാണ്ടി പോയാലും ശരി, മീനാക്ഷിയല്ല കാമാക്ഷി കണ്ടാലും ശരി, വേറൊരു പെണ്ണിനെ ഈ കൈ കൊണ്ട് തൊടുകയല്ല. ഈ കൈ കൊണ്ട് തൊടുകയല്ല. അയ്യോ, ഇനി നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇനി ഞാൻ നിനക്ക് സൈഡ് തരികയല്ല. ഞാൻ ചുമ പറഞ്ഞല്ലേ കിളിച്ചേട്ട, കിളിച്ചേട്ട സൈഡ് തന്നില്ലെങ്കിൽ ഞാൻ ഓവർടേക്ക് ചെയ്യും. എന്താ അയ്യ, ഇത് പൗഡർ ആണല്ലോ. അതെ, പൊള്ളാച്ചി ടാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. ഇന്നാ അയ്യോ, നല്ല വാർമുടി. അതെ, നിനക്കിതില്ലാത്തത് കൊണ്ടേ വാടികളുടെ ടാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. ഇന്നാ എനിക്ക് ഇഷ്ടപ്പെട്ട നിറമായത്. അതെ, ചെറുപ്പളശ്ശേരി ഷാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. എന്താ ഏട്ടാ? അയ്യോ, കിട്ടുന്നില്ല, നീ ഒന്ന് കൈട്ട് നോക്കിയേ. അയ്യോ, നാണിക്കണ്ട, മണ്ണാർക്കാവ് ഷാപ്പിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. മതി തമാശ. വെളുത്തമ്മേ, ഇത്രയും സാധനങ്ങള് ഇത്രയും സ്ഥലത്തു നിന്ന് നീ പറയാതെ തന്നെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നില്ല. ഇപ്പൊ പറ, എനിക്ക് നിന്നോട് സ്നേഹമില്ലയോ? സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ മീനാക്ഷി കൊയിലാണ്ടി എന്നൊക്കെ പറയുന്നതോ? ഇതൊക്കെ ഒളിച്ചല്ലാതെ 4 പേരുടെ മുമ്പിൽ വെച്ചോ ഒന്ന് തരുന്നതെന്നാ? ഏ, 4 പേരുടെ മുമ്പിൽ വെച്ചോ മണ്ണാർക്കാട്ടിന് മേടിച്ചതോ? ഓ ചേട്ടാ, അങ്ങോട്ട് പോവല്ലേ വെളുത്തമ്മ. നിന്റെ മനസ്സിങ്ങനെ പതറിയാ, പിന്നെ ആരാ കൊച്ചിന് ധൈര്യം കൊടുക്കുന്നത്? എന്നാലും ആ മനുഷ്യൻ ഇങ്ങനെയായി പോയല്ലോ. വീട്ടിൽ രാവത്ത് വരുമ്പോ ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ദൂരലോട് പോയിരിക്കുന്ന ആള് ഇതൊക്കെ എങ്ങനെ അറിയാനാ? ദോഷം പറയരുത് കേട്ടോ. ആപത്തിൽ സഹായിക്കാനൊക്കെ നല്ല മനസ്സുള്ള ആളാ കേട്ടെ. അത് ശരിയാണ് കേട്ടോ. സുമതി എന്ന് പറഞ്ഞ ജീവനാണ് വാസുവിന്. ഞാനതൊന്നും നോക്കാറില്ല.
സുമതിയുടെ കണ്ണ് ശരിയാവണമെങ്കിൽ കാശ് ഒത്തിരി വേണ്ടി വരുമെന്നാ തോന്നുന്നത്. അന്നത്തേടം കിട്ടി അന്നത്തേടം കഴിയുന്ന ഞാൻ ഇതെവിടെ നിന്നുണ്ടാക്കാനാണ്? എന്താണ് ഇതിനകത്തൊരു സ്ത്രീ സമാജം? എന്താണ് വേണ്ടാത്തത്? എന്താ വേണ്ടാത്തത്? ഞാനിവിടെ വരുമ്പോ ഒരൊറ്റ അലവനാളികളെ കാണാൻ പാടില്ല. അവളുമാരുടെ ഒരു പഞ്ചായത്ത്. ആപത്ത് വരുന്ന നേരത്ത് നിങ്ങൾ ഉണ്ടാവില്ല, അവരൊക്കെ കാണും. എന്താണ് ഇവിടെ ഇത്ര വലിയ ആളത്ത്? സുമതി മിനിഞ്ഞു സ്കൂളിൽ വെച്ച് വീണു, തല പൊട്ടി. ഇപ്പൊ അവൾക്ക് കാഴ്ചയില്ല. മേനോന്റെ ആശുപത്രിയില്. അവൾ ആശുപത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ നീ ഇവിടെ ആരെ കാത്താ വന്നിരിക്കുന്നത്? എന്താണ് തുറച്ചു നോക്കുന്നത്? ഞാൻ പിന്നെ ശൃംഗാരത്തിൽ നോക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ദുഃഖം കാണാനുള്ള വെളിച്ചം ഇപ്പൊ നിങ്ങളുടെ കണ്ണിനില്ല, പക്ഷേ അവളെന്റെ കൂടെപ്പിറപ്പാണ്. ഓ, അതിന് നീ ഇപ്പൊ എവിടെ നിന്ന് മോങ്ങിയ? കൂടെപ്പിറപ്പിന്റെ രോഗവും മാറും, കണ്ണൻ തെളി. എന്നാ പിന്നെ വേണ്ടതൊക്കെ ചെയ്യായിരുന്നല്ലോ. വാസു, ഈ വാസു ചെയ്യുവാടി. അവക്ക് കണ്ണല്ല ജീവൻ പോലും. കിട്ടുമെങ്കിൽ വാസു വാങ്ങിച്ചു കൊടുക്കുവാടി. പക്ഷെ വാസു കരയില്ല, പ്രവർത്തിക്കും. പിന്നെ നിങ്ങൾ വെറുതെ പറയുന്നല്ലാതെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ലേ. പൊന്നും പണവും ഉണ്ടാക്കിയിട്ട് വാസു നിന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കയറി കേട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് കളി, എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ ദുഃഖം അറിയാൻ എനിക്ക് ആരുമില്ല. ആര് പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? ഈ വാസു ഉള്ളപ്പോ നിനക്കെല്ലാം ഉണ്ട്. ആ ശരി, വാലടിച്ചു കൊടുത്തു. ഞാൻ സുമതിയെ കാണാൻ പോവാണ്. ക്യാമറ മാൻ എവിടെ? വന്നിട്ടില്ല സാർ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് മാൻ. ഓക്കെ സാർ, കാര്യം വരാൻ പറയൂ. പക്ഷെ സാറാ മേമ നോക്കിക്കോ, ഈ പടത്തോടുകൂടി നിങ്ങളുടെ മോള് സൂര്യകാന്തി ശരിക്കൊന്ന് വളരും. ഞാൻ വളർത്തും. അല്ല സാറേ, മാമൂല സമൂഹ്യ പോയിട്ട പേര് മാറ്റി സൂര്യനും കാന്തിയെന്നും ഒക്കെ വിളിച്ച വല്ല ദൈവദോഷം ഉണ്ടാവുമോ? വണ്ടർഫുൾ കൺട്രി. എന്ത് വേഷമാണോ ഈ കൊടുത്തിരിക്കുന്നത്? നോ സെൻസ്. തമ്പുരാട്ടി അല്ലേ സാർ, അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം കൊടുത്തത്. നോൺസെൻസ് ഫൂൾസ്. ഇത് കൊട്ടാരത്തിലെ തമ്പുരാട്ടി അല്ലടോ, അനുരാഗ നാട്ടിലെ തമ്പുരാട്ടി. അതായത് മുഴുവനും സെക്സ്, അതാണ് കളക്ഷൻ പോയിന്റ്. ഐ വാണ്ട് പക്ക കമേഴ്സ് മെസ്സേജ് നൗ. സൂര്യകാന്തി നിയർ കം. സിനിമയിൽ രക്ഷപ്പെടണമെങ്കിൽ സെക്സ് കാണിച്ചെങ്കിലേ എന്നാലേ വലുതാകാൻ പറ്റും. വലുതായി കഴിയുമ്പോ പിന്നെ അത് കാണിക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. അർച്ചാൻ, ഹലോ ഹലോ ഹലോ. ഗുഡ് മോർണിംഗ്. നേരത്തെ എത്തിയല്ലോ. നമുക്കിനി അങ്ങ് തുടങ്ങാം. തുടങ്ങാം. ഒരു ആർട്ടിസ്റ്റ് വിളിച്ചോണ്ട് വേണേ. ആയി നോക്കി. നാട്ടിലെ തമ്പുരാട്ടി നിനക്കാത്മാവിലാകെ ഉന്മാദം. അനുരാഗ നാട്ടിലെ തമ്പുരാട്ടി നിനക്കാത്മാവിലാകെ ഉന്മാദം. Thank you.
കരളിലെ നാലമ്പലത്തിൽ മനുരാജനാട്ടിലെ തമ്പുരാട്ടി നിനക്കാത്മാവിലാകെ ഉന്മാദം Wonderful.
മറ്റേ മൈ ഡാർലിംഗ് മൈ മാക്സി നീ എന്നെ കയറി എത്ര ഇടിയാണ് ഇടിച്ചിരുന്നത്? അയ്യോ ഞാനോ? നല്ല കളക്ഷൻ പോയിന്റ് ഒരു സ്റ്റണ്ട് സീൻ പിക്ചർ ചെയ്യുന്നതിന്റെ തോട്ടത്തില് ഞങ്ങൾ പേടിച്ചു പോയി സാർ. എല്ലാരും പോ. അത് സാരമില്ല, ഇവിടുത്തെ ബില്ലിനെ പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷേ സുമതിയെ ഞാൻ പറഞ്ഞ ഡോക്ടറെ കഴിയുന്നതും വേഗം കാണിക്കണം. അദ്ദേഹം മിടുക്കനുമാണ്. പാവപ്പെട്ട എനിക്ക് സാർ ചെയ്ത ഈ ഉപകാരം ഒന്നും പറയണ്ട, സന്തോഷമായി പോയിക്കോളൂ. സുമതി എന്താ സാർ? ഒന്നും പേടിക്കണ്ട കേട്ടോ, എന്നെ കണ്ണു സുഖമായിട്ട് ഇങ്ങോട്ട് വരണം. വരാൻ സാർ. ഒരു ഓപ്പറേഷൻ ഉടനെ ചെയ്യണം, വിത്തിൻ ഫോർ ഡേയ്സ്. അല്ലാത്ത പക്ഷം ജീവിതാവസാനം വരെ ഈ കുട്ടി അന്ധയായി കഴിയേണ്ടി വരും. അയ്യോ, എന്റെ അനുജത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. മിനിമം 1500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് ഞാൻ സുഖപ്പെടുത്തി തരാം. അയ്യോ, 1500 രൂപയോ? ഞാനൊരു കൂലിക്കാരിയാണ് സാർ, എന്നെ കൊണ്ട് ഇത്രയും തുക ഉണ്ടാക്കാൻ? അപ്പോൾ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകൂ. ഇവിടെ കൊണ്ടുവരണമെന്നാണ് മേനോൻ സാർ പറഞ്ഞത്. സോറി, ഇത്രയും തുകയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ഇതും കൂടെ കഴിച്ചാ മതി ചേട്ടാ, ഒത്തിരി ഉണ്ടില്ലേ? ആ ശേനെ, എന്താടാ കളി? മുതലാളി പിന്നെ ആളെ വിട്ടു. എന്താ കുഞ്ഞ്? എന്നിട്ട് എന്ത് പറഞ്ഞു? ആശാനെ കൊണ്ട് പറ്റൂലി, താക്കോൽ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കൊടുത്തില്ലെങ്കിൽ എടുത്തോണ്ട് പോകുന്നൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ അതിനവന്റെ കീറ് പറിക്കും. ആശാനോട് പോയിട്ട് അവരത് എന്നോട് പറയുന്നില്ല. ഞാനേ പട്ടാളം വാസുവിന്റെ സ്റ്റെപ്പിനെയാ. അപ്പൊ എനിക്കും ലോൺ എടുക്കണോ? ഇന്നലെ തന്ന കാശൊക്കെ തീർത്തോ? ഇന്നലെ മുഴുവൻ ഫസ്റ്റ് കീറിലായിരുന്നു ആശാനെ, അതുകൊണ്ട് ഡീസൽ ചെലവ് അല്പം കൂടി. ₹1500 എന്തേലങ്ങളല്ല. നീ ഇങ്ങനെ എപ്പോഴും വന്ന് രൂപ ചോദിച്ചാ ഞാൻ എവിടെ പോകാനാ? എന്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ വേല ചെയ്തു ഞാൻ ഈ കടം വീട്ടിക്കൊള്ളാൻ പറ്റും. നീ എവിടുന്നെടുത്ത് വീട്ടാനാ ജാനു? വാസു ആണെങ്കി കള്ളുകുടിയൻ, നീ ആണെങ്കി കൂലിവേലക്കാരി. 50 100 വല്ലതും ആണെങ്കി എന്നെ സഹായിക്കാൻ ആരുമില്ല പറ്റമ്മേ. അത് തന്നെയാ ഞാനും പറയുന്നത്. ഉള്ളത് പറയാവല്ലോ, അത്രയും രൂപ തരാൻ എന്നെ കൊണ്ടാവില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടെ ജോലി ചെയ്യണ്ട. ചന്ദ്രകുഞ്ഞി പാല്. ഞാൻ തൊട്ടതല്ല, അറിഞ്ഞോണ്ടല്ല. അതിനെന്താ കുഞ്ഞ് ഭയപ്പെടുന്നത്? അഥവാ കുഞ്ഞിന്റെ കൈയൊന്നും മുട്ടിയെന്ന് കരുതി എന്താ ഇപ്പൊ? അല്ല, കൈ അമ്മ. ജാനു നീ പോവാനോടി? അതേ വച്ചേ, കുറച്ച് രൂപയുണ്ട്. ഇനി കൂടുതൽ ഒരു പൈസ തരാൻ എന്നെ കൊണ്ടാവില്ല. ഇത് തന്നെ ഉണ്ടായിട്ടല്ല, നിന്റെ വിഷമം കണ്ടിട്ടാ.
പിന്നൊരു കൊച്ചിന്റെ കണ്ണു തെളിയാൻ വേണ്ടിട്ടല്ലേ എന്ന് വിചാരിച്ച. ശരി പോയിട്ട് വാ. അതായിരുന്നു സാറേ മുരീശ്വരി അപ്പച്ച. നല്ല നേരം തന്നെ അടിയാൻ അങ്ങ് പോയി. സന്തയില്ലാത്ത എന്റെ മോളെ ഇത്രയൊന്നും വളർത്തിയെടുക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്നോ. ഇനി അവളുടെ എല്ലാ സാറിന്റെ കയ്യിലാ. സാറാമേ, ഈ പശയെ പറ്റി നിങ്ങൾക്ക് ഒരു നോമിനേഷനും ഇല്ല. നമ്മുടെ മേഴ്സിക്കുട്ടിയെ ചലച്ചിത്ര ലോകത്തിലുള്ള വലിയ ചോദ്യചിഹ്നമായി ഞാൻ വളർത്തും. ഈ പശ വളർത്തും. ഇവന്മാരാരും കൊണ്ടുപോകാത്തടത്ത് ഞാൻ മേഴ്സിക്കുട്ടിയെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യും. അല്ല സാറേ, എനിക്കൊരു സംശയം. സാറിന് എന്താ ഇങ്ങനെ ഒരു പേര്? ഈ അമ്മച്ചിക്ക് എന്തറിയാം? അത് സാറിന്റെ തൂലിക നാമമാണ്. പള്ളി വെച്ച തടക്കാച്ചോട്ടിൽ ശങ്കരൻ മകൻ അയ്യപ്പൻ. രാശിയുള്ള പേരായതുകൊണ്ട് ഞാൻ അതിനെ ലവ് ചെയ്യും. ആ സാറിന് എന്താ കുടിക്കാൻ? എന്തെങ്കിലും ഒരു വിത്തിൻ ഫോർ ഡേയ്സ്. അല്ലാത്ത പക്ഷം ജീവിതാവസാനം വരെ ഈ കുട്ടി അന്ധയായി കഴിയേണ്ടി വരും. മിനിമം ഒരു 1500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണ് ഞാൻ സുഖപ്പെടുത്തി തരാം. 1500 രൂപയോ? എന്റെ രംഗമില്ല. നീ ഇങ്ങനെ എപ്പോഴും ഓടി വന്ന് രൂപ ചോദിച്ചാൽ ഞാൻ എവിടെ പോകാനാ? ഒരുപാട് പശുക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗോപി നല്ലപോലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തോ? ഇത്തവണയെങ്കിലും ചന പിടിച്ചു കിട്ടിയാ മതിയായിരുന്നു. വിളിച്ചോ അച്ഛമ്മേ. ഗോപിക്ക് ചോറ് കൊടുക്ക്. ആ നേരം വിളിച്ചു ആയപ്പോ പോയതാ. വാടിമോളെ വാ.
എന്താ കുഞ്ഞു ഇങ്ങനെ നോക്കുന്നത്? എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ഒന്നുമില്ല. ചന്ദ്രകുഞ്ഞ് എന്താ ഇങ്ങനെ പേടിക്കുന്നത്? അയ്യോ ജാനു, അതൊക്കെ പറയൂ. അമ്മ പേടിക്കണ്ട, അമ്മ ഉറങ്ങുവാ. എന്താ പറഞ്ഞു? ജാനു അമ്മയോട് പറയൂ. എന്താന്ന്? ഞാൻ നോക്കിയത്. ഒന്ന് നോക്കുന്നതൊക്കെ ചെന്ന് പറയാൻ. ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ? കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കുഞ്ഞു നോക്കുന്നത്? കുഞ്ഞ്, ചന്ദ്രകുഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കുമോ? എന്താ? എന്നാൽ എനിക്ക് ചെയ്തു തരുന്ന വലിയ ഉപകാരമായിരിക്കും. എന്താന്ന് പറയൂ. എനിക്ക് 500 രൂപ തരണം. 500 രൂപയോ? ആരും അറിയാതെ തരണം. ഇത്ര വലിയൊരു ആവശ്യം എനിക്കുണ്ടായിട്ടില്ല കുഞ്ഞെ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി 11 മണിക്ക് കാർഷത്തിൽ കാത്തിരിക്കും. സംഗീതമോ
ആത്മാവിൽ വിടരുന്ന മന്ദാരമോ. സങ്കൽപ്പമോ എന്റെ രോമാഞ്ചമോ വാസന്ത ദേവനയോ ഉണരോ സഖിനി ഓ നീ എന്റെ ജീവനിൽ ഉണരുന്ന സംഗീതമോ ഓ നീ എന്റെ ആത്മാവിൽ വിടരുന്ന മന്ദാരമോ. ചന്ദ്രു മോനെ ചന്ദ്രു എടാ എടാ അമ്മ ഞാനും ഇവിടെ ഇല്ല. അവിടെ അനിയത്തിയും കൊണ്ട് ആശുപത്രി പോയിരിക്ക. കാത്തു കുടിക്കും. മോൻ വേഗം എഴുന്നേറ്റ് വിളിക്ക്, നമുക്ക് നമ്പരത്തിൽ പോവാം. ബാക്കി ഞാൻ സുമതിയെ കൊണ്ടുപോകുന്നതിനകം തന്നുകൊള്ളാം സാർ, എന്നെ വിശ്വസിക്കണം, ഞാൻ ചതിക്കില്ല സാർ. ശരി, കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാം. സിസ്റ്റർ നമ്പർ 7 വേക്കന്റ് അല്ലേ? യെസ് ഡോക്ടർ. ഈ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തത്. നീ എവിടെ പോയി? ഒരാൾ ഇച്ചിരി കാശ് തരാണ്ടായിരുന്നു. പക്ഷേന്ന് അവന്റെ പേര് സിനിമാ സംവിധാനമാരോ. അവനെ പ്രായപൂർത്തി ആയവർക്ക് മാത്രമൊന്നും പറഞ്ഞൊരു നാടകം നടത്തണ്ട, അതിൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞൊരു 36 രൂപ 40 പൈസ പറ്റിച്ച്. നാടകം നടക്കാനിത് ഞങ്ങളുടെ കുറ്റമല്ല, മ്യൂസിക്കിന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഞാനല്ല നിങ്ങളെ വിളിച്ചത്, മതിയാ. പിന്നെ കായികാലന് പാടാൻ മാത്രമല്ല തല്ലാനും അറിയാം. ഇനി അത് മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. എന്താ തുറിച്ച് നോക്കുന്നത്? മനസ്സിലായില്ല. പോക്കിരിത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് നിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ തെറിപ്പിച്ചു. നിനക്ക് മനസ്സിലായില്ല അല്ലടാ? ഓ കിളി, നിങ്ങളും അഭിനയിക്കാൻ പണം കൊടുത്തിരുന്നു അല്ലേ? ഇല്ല, നടനാക്കാന്നും പറഞ്ഞ് എന്നോട് വാങ്ങിച്ച രൂപ അണാ പൈ ഇപ്പൊ തന്നില്ലെങ്കിൽ എന്റെ എഞ്ചിൻ ചൂടാകും. പാടില്ല, ഈ കലാകൊലപാതകളെ ഒന്നും മറികടാൻ പാടില്ല. നിനക്കെന്ത് കിട്ടാനുണ്ട്? എനിക്ക് പണം വേണ്ട. പറഞ്ഞ നാളത്തിൽ അവനേക്കായിരുന്നു എന്നെ മാനനാശം തരണം. ഓ, നിന്റെ മാനത്തിന് എന്ത് വിലയുണ്ട്? 20 രൂപയെങ്കിലും തരണം, ഒരു കളിയുടെ കാശ്. നിന്റെ 20 മാനം എനിക്ക് രൂപ എത്ര കിട്ടാനുള്ളതെന്ന് അറിയാമോ? ഇവനോട് റൊക്കം മേടിച്ച് 36 രൂപയും ഇവന്റെ ആശാര സാധു വീട് മേടിച്ചു കൊടുത്ത ഒരു 40 പൈസ 36 രൂപ 40 പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയല്ലേ കിട്ടണുള്ളൂ? എനിക്ക് പോയത് 15,000 രൂപയാണ്. ഇത് ഞാൻ ആരോട് ചോദിക്കും? ഇടിയാ പറയുന്നേ, വിളിയടാ പറ്റിയെ. അവനിവിടെ ഇല്ല. എവിടെ? ഒളിവില. മേസ്തിയുടെ വീട്ടില. മേസ്തിരി അല്ല, മേഴ്സി. അയാൾ നമ്മുടെ കാശൊക്കെ തട്ടിയെടുത്ത് താമസം അങ്ങോട്ട് മാറ്റിയിരിക്കുക. എനിക്ക് അവിടെ നോ അഡ്മിഷൻ വാ. എന്നാൽ അവനെ അവിടെ നിന്ന് തപ്പണം. എന്റെ കാശ് തന്നില്ലെങ്കിൽ അവനെ ഇടിച്ച് പട്ടിയാക്കി പഞ്ചറൊട്ടിച്ച് കളയും. പട്ടാളം ബാസുവിന്റെ ചെപ്പിനെയാണ് ഈ പറയുന്നേ. ആശാൻ ലോറിയിലുണ്ട്, നീ ആ വീടൊന്ന് കാണിച്ചു തന്നിരിക്കണം. പിന്നെ നിങ്ങൾ ആരും പോകരുത്, ഇവിടെ തന്നെ നിന്നോളും. നിങ്ങൾക്ക് കാശി പൊടന്നു വരും. വരാ ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ മേഴ്സി? എത്ര നേരമായി റിഹേഴ്സലിൽ ഞാൻ വെയിറ്റ് എടുത്തിട്ട് കാത്തിരിക്കുന്നു.
താനോട് വെയിറ്റ് എടുത്തോണ്ട് കാത്തിരിക്കുക, ഞങ്ങൾ ഈ ആഹാരം ഒന്ന് കഴിക്കട്ടെ. ഒരു ലാക്ക് കാപ്പിയെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ട് കഴിക്കാനിരിക്കാമായിരുന്നു. ഇവിടെ വേലക്കാരൊന്നുമില്ല, സൗകര്യം പോലെ കൊടുത്തയക്കാം. അവന്റെ ഒരു ലാർക്ക്. ഇതൊക്കെ പാവം അമ്മച്ചി, സത്യത്തിൽ നമ്മളെ തിന്നുന്നതെല്ലാം പശുച്ചേട്ടന്റെ അല്ലേ? ഏതാടി പാവമല്ലാത്തോ? അവനീ ചെയ്തുകൊണ്ടിരിക്കുന്നു പാവമാ. ഏതാ ഏതാ? നാട്ടുകാരെ പറ്റിക്കുന്നത്. ഏതായാലും പശുച്ചേട്ടന് നല്ല കഴിവൊക്കെയുണ്ട്. എന്താ കഴിവുണ്ടെന്ന്? കഴിവുള്ളവൻ ഇങ്ങനെ മുറിക്കാത്ത കയറി ഊതിക്കൊണ്ടിരിക്കുവാണോ? അങ്ങേർക്കൊരു സന്ദർഭം കൊടുക്കഴിഞ്ഞിട്ടല്ലേ അമ്മച്ചി? ആരെങ്കിലും ഒന്ന് കൊടുത്തു നോക്കട്ടെ, അപ്പൊ അറിയാം അങ്ങേരുടെ കഴിവ് അമ്മച്ചിക്ക്. എനിക്കറിയാം പശുച്ചേട്ടൻ നന്നായിട്ട് സംവിധാനം ചെയ്യും. എവിടെയാ അവന്റെ വീട്? അവിടെയാ. നടക്ക്. വിളിക്കണം നിന്റെ സംവിധാനത്തിന്. സാറേ എന്താ? സാറിനൊന്ന് കാണണം. അവനെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നത് ആ ചേർത്തിക്ക് മാനം. അതിന് ഞാൻ അയാളെ ഇവിടെ കൂട്ടി വെച്ചിട്ടൊന്നുമില്ല. താനിങ്ങോട്ട് ഇറങ്ങിച്ചല്ലോ, ഇവരോട് സമാധാനം പറ. ഞാൻ തന്നെ പോണോ? പോണം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ച് ഇവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കും. ഐ ഗോയി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. പക്ഷേ മിസ്റ്റർ സാജൻ, നിങ്ങളാണോ എന്നോട് ഇങ്ങനെ അൺനാച്ചുറൽ ആയിട്ട് പെരുമാറുന്നത്? കഥയൊക്കെ പിന്നെ പറയാം. എനിക്ക് എന്റെ കാശിപ്പ് കിട്ടണം. ലോണിന് പോവാൻ നേരമായെന്ന് കാശിട്ടുണ്ടവരൊക്കെ ക്യാമ്പിൽ കാത്തിരിക്കുക. അതിന് നാടകം നടന്നില്ലല്ലോ. നാട്ടുകാരുടെ പശ വെച്ചിട്ട് ഇത്തരം വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ചാവിട്ടി നിന്നെ ബമ്പർ ഒടിച്ചുകളും നിന്റെ കാലൻ. ഇയാളോട് നമ്മൾ കാശ് വാങ്ങിയിട്ടുണ്ട്. അതെ, പള്ളി ചെന്ന് പറ. ആചാരേ, ഇവരിവിടെ കിടന്നൊരു നേരം ന്യൂട്രൽ കളിക്കുക. ഇങ്ങനെ വാടാ കഴിവരെ. ഇന്നിവന്റെ അന്ത്യം. പട്ടാളം മാസുവാ, സംഗതി കുഴപ്പമാ. പശുച്ചേട്ടന്റെ എങ്ങനെയും തല്ലു പറ്റി ചിലപ്പോ കൊന്നിരിക്കും. നീ പറയാ. നിന്റെ പേരാണോ പച്ച? അതെ. അതെന്ത് പേരാടാ പച്ച? അതെന്റെ തറവാട്ട് പേരിന്റെ ചുരുക്കെഴുത്താണ്. ഇവന്റെ സ്വഭാവത്തിന് ഈ പേര് നല്ലപോലെ ചേരുവാച്ചാലേ. നിന്റെ തൊഴിലെന്താടാ? സംവിധാനം. സിനിമയുടെ? ഇപ്പോ നാടകത്തിന്റെ. നീ എവിടെ നിന്ന് വിളിച്ചു സംവിധാനം? മദ്രാസിൽ നിന്ന്, ഫിലിം ഫീൽഡിൽ നിന്ന്. അത്രയും വലിയ സംവിധായകൻ എന്തിനാണ് ആ നാട്ടുകാരെ പറ്റിച്ച് നാടകം തുടങ്ങിയത്? കഴുത കണ്ടിയെന്ന് കയ്യറാ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഒറ്റ ചവിട്ട. നിനക്ക് വളരെ ചിന്തായിരുന്നു. ക്ലാപ്പടിയായിരുന്നു സാർ. അയ്യോ, അതെന്തൊരു അടിയാടാ. എടാ, നീ ഈ കിളിയുടെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ല. പറയടാ സാജൻ സാർ, എത്ര രൂപയായിരുന്നു വാങ്ങിച്ചത്? ഞാനോ? അല്ല, ഞാൻ വാങ്ങിച്ചത് 36.40. സാറാമ്മോ, ഒരു 36.40 ഇല്ലേ? ഉമ്മാരെന്നെ തല്ലി കൊല്ലും. എന്റെ കയ്യിൽ വിഷം തിന്നാൻ പോലും കാശില്ല. ഇപ്പൊ കഴിവ് കയറിയടാ മോനെ. നടനാക്കാന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ചിട്ട് പണം വാങ്ങിയിട്ട് ഇപ്പൊ കയ്യിലില്ലെന്നോ? അയ്യോ, എന്റെ ഉടുതുണി. എന്താ വേണേ ഇവന്റെ കഴിച്ചില്? ഡയറക്ടറല്ലേ ഇതില. ആ കൊള്ളാലോ. ആ ഒന്ന് ഊതിക്കേടേ. ഊതറാ. മതി, ഓടാ ഓടാ ഓടാ. അവനിന് ജീവിക്കാൻ അത് മതി. ഡബിൾ റേറ്റ്. ഓപ്പറേഷൻ സക്സസ് ആണ്. വിഷമിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞ് കട്ടയിക്കും. അപ്പോൾ വന്നാൽ മതി. ഈ രാത്രിയിൽ നീ എവിടെ പോയിരുന്നടി? സുമതിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഏ, അതിന് 1500 രൂപ വാങ്ങുന്നല്ലേ പറഞ്ഞത്? അതെ. നിനക്ക് ഇത്രയും രൂപ എവിടെ നിന്ന് കിട്ടി? മുഴുവനും കിട്ടിയില്ല, കുറച്ച് രൂപ കിട്ടി. എവിടെ നിന്ന് കിട്ടിയത്? അത് നിനക്ക് ഇത്രയും രൂപ ആര് തന്നെ? അതൊക്കെ കിട്ടി. ഓഹോ, അപ്പൊ നിനക്ക് ഞാൻ അറിയാതെ പണം തരാൻ ആളുണ്ട് അല്ലേ? അത്യാവശ്യം രൂപ ഉണ്ടാകാതെ പറ്റില്ലല്ലോ. സുമതിക്ക് കാഴ്ച കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ എനിക്കിപ്പോഴാണ് ആരാണ് നിനക്ക് രൂപ തന്നത്?
സത്യം പറഞ്ഞാലും ചവിട്ടികളെ. ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടാവും, അത് നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്കോ തരാൻ കഴിയില്ല. ആരോടെങ്കിലും വാങ്ങാൻ കൂടി പാടില്ല എന്ന് പറഞ്ഞാൽ? ആ എനിക്കറിയാം, നിനക്ക് തരാൻ ആളുണ്ടാകും. പെണ്ണൊരുങ്ങിയ പണത്തിനാണോ വിഷമം? നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിച്ചോളൂ, എന്റെ അനുജത്തിക്ക് കാഴ്ച കിട്ടേണ്ടതാണ് എന്റെ ആവശ്യം. വാസുവിനെ വഞ്ചിക്കാമെന്ന് നീ വിചാരിക്കണ്ട, എല്ലാം ഞാൻ കണ്ടുപിടിക്കും. അന്ന് നിന്റെ അന്ത്യം. ഇന്നലെ ഞാൻ ഒരു കേസിന്റെ കാര്യത്തിനായി വക്കീലിനെ കാണാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ തേങ്ങാക്കാരൻ മമ്മൂദ് ഒരു 300 രൂപ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടിട്ട് തിരിച്ചു കയറുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ആ രൂപ ഞാൻ അപ്പൊ തന്നെ അവന്റെ കൈ കൊടുത്തു. മുറിയുടെ താക്കോൽ ധരിപ്പിച്ചു, അവൻ അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന് താക്കോൽ എന്റെ കൈ തന്നു. അത്രേ എനിക്കറിയാം. എത്ര മണിക്കാണ് പുറപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്, ഉച്ചക്ക് 1-2 മണിയായി കാണും. എന്നിട്ട്? ഞാനും ഗോപിയും കൂടെ കാറിലാണ് പോയത്. ഗോപി ഇവിടുത്തെ ഡ്രൈവറെ ജോലി നോക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 10-14 കൊല്ലമായി. എപ്പോഴാണ് നിങ്ങൾ തിരിച്ചെത്തിയത്? 5 മണിയായി കാണും. നിങ്ങൾ പോകുമ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ മകൻ ചന്ദ്രുവും വേലക്കാരി ജാനും ഉണ്ടായിരുന്നു. ഇവനോ? അയ്യോ, അവൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയിട്ട് ഇന്നാ മടങ്ങിയെത്തിയത്. വേലക്കാരി എവിടെ? ആശുപത്രി കിടക്കുന്ന അനിയത്തിയെ കാണാൻ പോയിരിക്കുക. അവളെങ്ങനെ, വിശ്വസ്തയാണോ? അയ്യോ പാവം, അല്ലെങ്കിൽ അവക്ക് അങ്ങനെ എടുക്കാൻ കഴിയും? ഞങ്ങൾ മുറി പൊട്ടിട്ടല്ലേ പോയത്. മകൻ എവിടെ? അവൻ ലൈബ്രറി പോയിരിക്ക. പണം കാണാതായിരിക്കുന്നെന്ന് എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്? അയ്യോ, തിരിച്ചു വന്ന ഉടനെ അറിഞ്ഞു. മറ്റാരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. എടാ ഗോപി, നേര് പറഞ്ഞു, ഇല്ലെങ്കിൽ കുഴപ്പമാവും. കൊച്ചമ്മ പറഞ്ഞു ഒക്കെ ശരിയാണ് ഇവന്, പക്ഷെ രൂപ ഞാൻ എടുത്തിട്ടില്ല. നിനക്കറിയില്ല അല്ലേ ഞാൻ ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. കൊച്ചമ്മേ, ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല കൊച്ചമ്മേ, കൊച്ചമ്മേ ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ, ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ, എന്നെ കൊണ്ടുപോയിരുന്നു. ആ എന്താണ് സംഭവം? ലക്ഷ്മി അമ്മയുടെ അലമാരിയിൽ നിന്ന് 200 രൂപ മോഷണം പോയത്ര. ഞാനാണ് അത് എടുത്തതെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ഞാൻ എന്റെ സത്യം തുറന്നു പറഞ്ഞു, പക്ഷെ അതാരും വിശ്വസിച്ചില്ല. അവരെന്നെ ഒത്തിരി തല്ലി ചേട്ടാ. എന്നിട്ട്? എടുത്തത് ആരാണെന്ന് ഇനിയും തെളിഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കറിയാം അത് എടുത്തത് ആരാണെന്ന്. ആരാണ്? കൊച്ചമ്മയുടെ മകൻ തന്നെ എടുത്തത് മറ്റൊരാളിന് കൊടുത്തു. ചേട്ടൻ എന്നോട് ദേഷ്യം തോന്നരുത്, അവനാ കാശെടുത്ത് കൊടുത്തിട്ടുള്ളത് അവൾക്കാ, ചേട്ടന്റെ മുറപ്പെണ്ണ് ജാനുവിന്. ചേട്ടൻ എന്നെ തല്ലിക്കോളൂ, പക്ഷെ സത്യം ഇതാണ്, സുമതി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ രൂപ കൊടുത്തത് ചേട്ടനായിരുന്നു. ജാനുവിനെ വിശ്വസിക്കാതിരിക്കാൻ ചേട്ടന് കഴിയില്ല, പക്ഷെ എനിക്കറിയാം ജാനുവും കൊച്ചമ്മയുടെ മോനും തമ്മിൽ വളരെ എളുപ്പത്തിലാണെന്ന്. ഞാൻ ഏതാവന്റെ മുമ്പിൽ സത്യം ചെയ്യാം. നിങ്ങൾ എന്താ കേട്ടത്? നീ ഒരു തെറ്റ് ചെയ്യാനോ? ആണെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഹലോ ഹലോ, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ജീവിക്കുന്നല്ലോ, പുറത്ത് ഇനി നീ ഇവിടെ വരാൻ പാടില്ല. നിന്നെ നേരങ്ങനെ സൂക്ഷിക്കാൻ പാടില്ല, വാസുവിനെ വഞ്ചിച്ചോണ്ട് നീ ഇനി ജീവിക്കണ്ട. ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്യും. വാസു ജീവിച്ചിരിക്കുമ്പോ പേച്ചു പോകാൻ നിന്നെ ഞാൻ വിടില്ല. ഞാൻ പേച്ചെങ്കിലെ അത് എന്റെയും കൂടെ കഴിവുകേടാണ്. ഇന്ന് രാത്രി 2-ൽ ഞാൻ അറിയും, ഒന്നുകിൽ നീ അല്ലെങ്കിൽ അവൻ. നിന്റെ ചോര വാസു കുടിക്കും. ഞാൻ വരും, നീ ഒരേയിരുന്നോ നിന്റെ അന്ത്യയാത്രക്ക്. ഈ നേരത്തെ എന്തിനാശാനെ എടുക്ക, ഇന്ന് ഞാൻ അവളെ തട്ടും. വേണ്ട ആശാനെ, ആ പാവത്തിന് വെറുതെ വിട്ടേക്ക ആശാനെ. ഞാൻ മാറില്ല. ആ
ഒന്നങ്ങോട്ട് വേഗം ഓടാ, മുന്തിങ് കയറിയതുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു. നിന്നെ കൊന്ന് രക്തം കുടിക്കുന്നതായിട്ട് പറഞ്ഞു. ഇന്നലെ ഒന്നും അല്ല സാറേ, എന്നും അവിടെ വഴക്കാണ്. എന്നാലും അവ ദുഷ്ടം പറഞ്ഞതുപോലെ ചെയ്തല്ലോ. ശരിയാ സാറേ, ഇന്നലെ അവൻ എവന്റെ നില അടിച്ചു പൊട്ടിച്ചു. സ്റ്റാർട്ടിങ് ഹാൻഡിൽ എടുത്തുകൊണ്ട് അവളുടെ രക്തം കുടിക്കുന്നു പറഞ്ഞു ഞാൻ കേട്ടു. ആശാനെ, എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ ആശാനെ. ഞാൻ എത്ര തവണ പറഞ്ഞതാ. വംശീയ ലേശമന്യെ ഈ കേസിലെ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ IPC 302 വകുപ്പ് പ്രകാരം പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു.
എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ ഒന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അർദ്ധരാത്രി ആയതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. ജാനു മരിച്ചതിന്റെ പിറ്റേന്ന് രാത്രിയാണ് എന്റെ മകൻ അസുഖം തുടങ്ങിയത്. പല മന്ത്രവാദികൾ ശ്രമിച്ചിട്ടും പ്രേതബാധ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. മകനെ ഏതെങ്കിലും ഒരു മനഃശാസ്ത്രജ്ഞനെ ഒന്ന് കാണിക്കാമായിരുന്നില്ലേ? മന്ത്രവാദത്തിന് കഴിയാത്ത പലതും ഇന്ന് ശാസ്ത്രത്തിന് കഴിയുന്നുണ്ട്. എനിക്ക് മകനെ ഒന്ന് കാണണമായിരുന്നു. കൃഷ്ണകുട്ടി, കൃഷ്ണകുട്ടി, ചന്ദ്രനെ ഒന്നിങ്ങോട്ട് വരാൻ പറ. ഞാൻ ആകെ തളർന്നു പോയി സാറേ. ജാനുവിന്റെ മരണം തന്നെ എന്നെ വല്ലാതെ നടുക്കിക്കളഞ്ഞു. മകന്റെ അസുഖം കൂടെ ആയപ്പോൾ
പൂർത്തിയായി. നിങ്ങൾ വിഷമിക്കാതിരിക്കണം. ശരിയായ മാനസിക ചികിത്സ ലഭിച്ചാൽ ഒരുപക്ഷെ ഈ രോഗം മാറാവുന്നതേ ഉള്ളൂ. എനിക്ക് പരിചയമുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. മകനെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു കളയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ചന്ദ്രകുമാർ ഏത് കോളേജിലാ പഠിക്കുന്നത്? യൂണിവേഴ്സിറ്റിയിലെ. ഏതിനാ? ഫൈനൽ ഇയർ ഡി സി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, നമുക്ക് പറഞ്ഞപോലെ ചെയ്യാം. ശരി. അതുകൊണ്ട് അതൊരു പ്രേതബാധ ആണെന്നോ അല്ലെന്നോ വിശ്വസിക്കാൻ നീ കഴിയുന്നില്ല ഡോക്ടർ. ഈ സിംപ്റ്റംസ് കേട്ടതിൽ നിന്നും എനിക്ക് പലതും ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഡോക്ടർ ആ കേസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ഒരു രോഗി രക്ഷപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ. മനസ്സിലായി. എനിക്ക് രോഗി ഒന്ന് കാണണം. താങ്ക് യു ഡോക്ടർ. ഞാൻ രോഗിയെ കൊണ്ടുവരാം. വെരി ഗുഡ്. പ്ലീസ് ടു യു. ആ ചന്ദ്രു, നിങ്ങളിപ്പോൾ സുഖമായി ഉറങ്ങുകയാണ്. ഈ ഉറക്കത്തിൽ നിന്ന് ഉണരാതെ തന്നെ എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുവാൻ നിങ്ങൾക്ക് സാധിച്ചു. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. ചന്ദ്രു, എല്ലാ രാത്രിയിലും നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഭയന്ന് ഇതറിയാറുള്ളത്? പറയൂ. ജാനുവിന്റെ പ്രേതത്തെ കണ്ടിട്ട്. ജാനുവിന്റെ പ്രേതം നിങ്ങളെ കാണാൻ വരണമെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം അല്ലേ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ബന്ധം? ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ശാരീരികമായ ബന്ധത്തിലും ഏർപ്പെട്ടിരിക്കണം അല്ലേ? ഉണ്ട്. എന്നായിരുന്നു ആദ്യമായി അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടത്? പറയൂ, വിശദമായി പറയൂ. 500 രൂപയുമായി ഒരു രാത്രി കാർഷെഡിൽ ചെല്ലണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. ചന്ദ്രകുഞ്ഞേ,
ചോദിച്ചു രൂപ, എനിക്ക് പേടിയാവുന്നു. കുഞ്ഞ് പേടിക്കണ്ട, എന്താ ജാനു നീ കാണിക്കുന്നത്? എന്താ കുളിമുറിയിൽ ഇങ്ങനെ പെട്ടെന്ന് കേറി വന്ന വന്ന അത്ര നാണമുള്ളവരെന്തിനാ കതവ് കുറ്റിയിടാതെ കുളിക്കാൻ പോയത്? ജാനുപ്പോ, ഞാൻ കുളിക്കട്ടെ. നാളെ സുമതിയുടെ കണ്ണിന്റെ കെട്ടഴിക്കുന്നത്. ഞാൻ ചോദിച്ച 500 രൂപ ഇന്ന് തരണം. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ 300 ഉള്ളൂന്ന്? അത് ഞാൻ തന്നേക്കാം. ജാനു ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇത് 500 രൂപ, നീ താത്തയ്ക്ക് പോയിക്കോ, അമ്മ ഇപ്പൊ വരും. കുഞ്ഞു പെണ്ണങ്ങിയാണോ? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, നീ താത്തയ്ക്ക് പോയിക്കോളൂ. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ ജാനു? എന്നാ മാനം കെടാൻ തയ്യാറായിക്കോ. അടിക്കടി ഇങ്ങനെ പണം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അതെനിക്കറിയേണ്ട ആവശ്യമില്ല. എന്നെ പിഴപ്പിച്ച നിങ്ങളാ, ഇനി എന്നെ രക്ഷിക്കണ്ട നിങ്ങളാ. ഇങ്ങനെയൊന്നും പറയരുത് ജാനു. അമ്മയറിഞ്ഞ ഇന്ന് രാത്രി ഞാൻ ചോദിച്ച പണവും കൊണ്ട് ഉണക്കടയിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അമ്മയോട് മാത്രമല്ല ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു മാനം കൊടുത്തു. എന്ത് പറയുന്നു, രാത്രി പണം കൊണ്ടുവരുമോ ഇല്ലയോ? വന്നാ നിങ്ങൾക്ക് നല്ലത്, ഞാൻ കുളക്കടവിൽ ഉണ്ടാവും. ഒന്നുമില്ല, നിങ്ങളുടെ മകന്റെ രോഗം സുഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഡോക്ടർ, എന്റെ മോൻ ഒട്ടും സംശയിക്കണ്ട, നിങ്ങൾ ഇപ്പൊ പറ്റുള്ളൂ, നാളെ മകനെയും കൂട്ടി എന്നെ ഒന്ന് കാണും. ശരി ഡോക്ടർ, വളരെ ഉപകാരം സാർ. ഓ, എല്ലാം ശരിയാവും, മകനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. പോവാ മോനെ. താങ്ക് യു ഡോക്ടർ. മിനിറ്റ്
കൺഗ്രാചുലേഷൻ. താങ്കളുടെ കണക്കൂട്ട് ശരിയായിരുന്നു. താങ്കൾക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ലോട്ട് ഓഫ് താങ്ക്സ് ഡോക്ടർ. ബാക്കിയെല്ലാം ഞാൻ പിന്നെ ഒന്ന് പറയാം. ജയിലിലടക്കേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ചന്ദ്രു. അതെ, വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെ? ഞാനാണ് കുറ്റവാളിയെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിച്ചു. അതുപോലെ അല്ല, അവനാണ് കുറ്റവാളി എന്നതിനുള്ള എല്ലാ തെളിവുകളും ഈ ടേപ്പിലുണ്ട്. അന്ന് വാനിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ എന്നോടൊരു കാര്യം പറഞ്ഞു. ജാനുവിന്റെ ഘാതകൻ ആരാണെന്ന് അറിയാനുള്ള ഒരേ ഒരു ആശ മാത്രമേ നിന്നെ അവശേഷിപ്പിക്കുന്നുള്ളൂ എന്ന്. ആ വാക്കുകൾ നിഷ്കളങ്കമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെയും അന്വേഷണം തുടർന്നത്. ഇനി എത്രയും വേഗം നിന്നെ അന്മോചിപ്പിക്കും. എന്ത്, എന്നെ പുറത്തുവിടരുത് സർ. എന്റെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കുന്നതാണ് എനിക്കിഷ്ടം. വാസു, വിട്ടിത്തരം പറയരുത്. സാറിൻ്റെ മനസ്സിലാവില്ല. എന്റെ ജാനുവിനെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവൾ മരിച്ചതോടെ ഈ ജന്മവും എനിക്ക് ഒടുങ്ങിക്കഴിഞ്ഞു. അവളില്ലാത്തൊരു ലോകത്ത് എനിക്കൊരു ജീവിതം ആവശ്യമില്ല വാസു. സത്യത്തിൽ ഞാൻ തന്നെയാണ് കുറ്റവാളി. എന്റെ കുടിയും എന്റെ ധർമ്മവുമാണ് എന്നെ നശിപ്പിച്ചത്. അത് മനസ്സിലാക്കാതെ പൊന്നും പണവും ഉണ്ടാക്കിയിട്ട് അവളെ കല്യാണം കഴിക്കാൻ കാത്തുകാത്തിരുന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനി അത് മറന്നു കളയും. എനിക്ക് പറന്നു നിൽക്കാൻ നേരമില്ല. ഉടനെ പോകണം. കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യണം. അവരെ വെറുതെ വിട്ടേക്കും. അവനെ ശിക്ഷിച്ചതുകൊണ്ട് എന്റെ ജാനുവിനെ ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ആ തെളിവുകളെല്ലാം നശിപ്പിച്ചേക്കും സാർ. ആ പയ്യനെങ്കിലും ജീവിച്ചോട്ടെ. എന്റെ സുമതിയെ ഏറ്റെടുത്തതിലും വലിയൊരു ഉപകാരം സാർ എനിക്ക് ചെയ്യേണ്ടതില്ല. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല.